പ്രശ്നവശാൽ കാണുന്നത് ഒട്ടും നന്നല്ല. ചെറുമകൾ ആർച്ചയ്ക്കുള്ള ദോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, വേറെയും ചില ദോഷങ്ങൾ കൂടി കാണുന്നുണ്ട്. ജ്യോതിഷരൊന്ന് വിശദമായി നോക്കണം. ആവാം. ശത്രു സംഹാരഭാവത്തിൽ ഈ തറവാടിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അതാണ് ഈ ദുർനിമിത്തങ്ങൾ കാണുന്നത്. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതല്ല. തറവാടിൽ കുഴപ്പങ്ങൾ ഇനിയും ഉണ്ടാവുമെന്നാണോ ജ്യോതിഷര് പറയുന്നത്? നാം ഒന്നുകൂടെ ഗണിച്ചു നോക്കട്ടെ. പ്രശ്നം വെക്കുമ്പോ നായ ഓരിയിടുക. ഇതിൽ പരം ഒരു ദുശകുനം വേറെ ഉണ്ടാവാനില്ല. ഇന്നിനി ഒന്നും നേരെ ആവില്ല. മറ്റന്നാൾ നാം വീണ്ടും വരാം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുകയും ദോഷപരിഹാരത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും ആവാം. ഭയപ്പെടാൻ മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടോ ജ്യോതിഷര്? ഉണ്ട്. മനസ്സിൽ തോന്നിയത് തീർത്തും അങ്ങോട്ട് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ജീവഹാനിയാണ് കാണുന്നത്. അതാരുടേതാണെന്നില്ല, എല്ലാവരും അല്പം ഒന്ന് കരുതിയിരിക്കണമെന്ന് മാത്രം. എന്നാ ഞാനങ്ങട്. എന്താ നിന്റെ ഉദ്ദേശം?
പ്രശ്നം പറയിപ്പിക്കാതിരിക്കാനും പ്രശ്നം തെറ്റിക്കാനും നിനക്ക് കഴിഞ്ഞു. പക്ഷേ ആർച്ചയ്ക്കല്ല ദോഷമെന്നും അതിലും വലിയ ദോഷം നീ തന്നെയാണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മറ്റന്നാൾ ഞാൻ വരും, അതോടെ നിന്നിലുള്ള ദോഷം ഞാൻ തീർക്കുകയും ചെയ്യും. മറ്റന്നാൾ ജോയിസേനെ വരുമോ? എന്താ നിനക്കത്ര സംശയം? ജോയിസേനെ വരാൻ കഴിയോ? നിശ്ചയമായിട്ടും. നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും. ജോയിസേൻ വന്നില്ലെങ്കിലോ? അതന്ന് നേരിട്ട് കാണുമ്പോ നിനക്ക് മനസ്സിലാകും. എന്നാ കേട്ടോ, ഇനി ഒരിക്കലും ജോയിസേൻ ഇവിടെ വരത്തില്ല. കുട്ടികളെല്ലാം ഉറങ്ങിയോ? ഉറങ്ങാൻ കിടന്നേ ഉള്ളൂ. ആ, എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരുമെന്ന് പണ്ടേ ജ്യോതിഷ്യർ പ്രവചിച്ചതാ. അത് ഫലിക്കാൻ പോകുന്നു അച്ഛനൊരു തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നാനും മാത്രം ഇവിടെ അനിഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ലേ, കേട്ട് കേളി പോലും ഇല്ലാത്ത കാര്യങ്ങളാ പ്രശ്നം വെച്ചപ്പോ ജ്യോതിഷ്യൻ കണ്ടത്. പലകയിൽ കവടി നീങ്ങാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസാരം. ഞാനിന്ന് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇവിടെ ചിലരൊക്കെ അത് നിസ്സാരമായിട്ടാ തള്ളിയത്. എന്റെ തോന്നല് ഭ്രാന്താണെന്നാ പറഞ്ഞ. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നളിനി. വേണ്ട, പരസ്പരം പഴി പറയാൻ വേണ്ടിയിട്ടല്ലേ വിളിപ്പിച്ചത്. ഇവിടെ ദോഷപരിഹാരം ഉണ്ടാകുന്നവരെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഒന്ന് നോക്കിയും കണ്ടും നടക്കണം. ഇവിടെ മുമ്പിൽ എത്തുന്നതൊക്കെ ആപത്താണെന്ന് നിശ്ചയിച്ചോണം. വിധിയാമണ്ണമുള്ള പൂജയും വഴിപാടും ഒക്കെ ഉറ തെറ്റാതെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ നല്ലതാ, എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് പടഞ്ഞാൽ പരുക്കനും മുൻകോപിയായ ഞങ്ങളുടെ അച്ഛന് സഹിക്കാനാകഞ്ഞിട്ട് പറഞ്ഞതാ. മക്കളുടെ വേദനയും മക്കൾ ഉണ്ടാക്കുന്ന വേദനയും കടുംപിടുത്തക്കാരനെ ഈ അച്ഛന് താങ്ങാൻ കഴിയില്ല. ആ, പൊയ്ക്കോളൂ. അച്ഛൻ കിടക്കുന്നില്ലേ? ഇല്ല, ഞാനിത്തിരി കഴിഞ്ഞേ ഉള്ളൂ. നീ വയ്ക്കോ. ആരാധന
അത്? നിന്നോട് ഇതാരാ പറഞ്ഞത്? അവരെ പറയുന്നത് കേട്ടതാ, കണ്ടവരും ഉണ്ട്. ഭഗവാനെ, നിമിത്തങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ലല്ലോ. എന്താച്ചാ കാര്യം? ഇന്നലെ ഇവിടെ വന്നിരുന്ന ജ്യോതിഷര് മരിച്ചുപോയെന്ന്. എങ്ങനെ? ആ അറിയില്ല. ഭാർഗവൻ കണ്ടോ? ഞാൻ അവിടേക്ക് പോയില്ല. പിന്നെ പോയി നോക്കാത്തെന്ത്? മുത്തശ്ശൻ വിഷമിക്കണ്ട, ആ ജ്യോതിഷർക്ക് അത്ര ആയസ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയാ മതി. ഭാർഗവൻ പൊയ്ക്കോ, ഞങ്ങൾ കുറെ കഴിഞ്ഞ് അവിടെ എത്താം. ശരി അങ്ങനെ. വാസുദേവ, എന്താച്ചാ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പിടികിട്ടിയ? ആരുടെയോ ഒക്കെ സുഹൃത്തും കൊണ്ട് ഈ തറവാട്ടിൽ സംഭവിക്കേണ്ട മരണം ഇവിടെ വന്ന ജ്യോതിഷന് സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. നമുക്കിനി പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്ന് വെച്ചാൽ തന്നെ വേറൊരു നല്ല ജ്യോതിഷരെ ഈ നാട്ടിൽ കിട്ടാനും ഇല്ല. അത് സാരമില്ല, തെക്കേ മനക്കിലെ തിരുമേനിയോട് പറഞ്ഞാൽ നല്ലൊരാളിനെ ഏർപ്പാട് ചെയ്ത് തരും. അത് ഞാൻ തന്നെ പോയി തിരുമേനിയോട് പറയാം. ഇനി എന്തെല്ലാം കാണണോ ആവോ. Thank you.
2, 3. നമുക്ക് നിർത്താം, മടുത്തു. കളി മതിയാക്കിയിട്ട് വേറെ വല്ലതും ചെയ്യാം. വേറെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ, മുത്തശ്ശന്റെ ആ ഭരണിക്കകത്ത് എന്താ നമുക്ക് നോക്കാം. അതെങ്ങനെ എടുക്കും? നമുക്കൊന്ന് നോക്കാം. ആ, ഇന്ന് മുത്തശ്ശന്റെ ഇന്ന് വഴക്ക് ഉറപ്പാ. എന്താ ഇവിടെ ശബ്ദം കേട്ടെ? ഈ ഭരണി താഴെ വീണ പൊട്ടിയതാ. എങ്ങനെയാ ഭരണി പൊട്ടിയേ? എനിക്കറിയില്ല, ഞാനത് എടുക്കാൻ തുടങ്ങുമായിരുന്നു. ആർച്ച ഇവിടെ നോക്കി നിന്നതേ ഉള്ളൂ. പെട്ടെന്ന് തനിയെ അത് പൊങ്ങി താഴെ വീണു. കള്ളം പറയരുത് ദേവി. അതെങ്ങനെയാ തനിയെ പൊങ്ങി വരണത്? നിനക്ക് എന്തെങ്കിലും കൈപ്പിഴ പറ്റിയതാവും. അല്ല, ഞാനല്ല പൊട്ടിച്ചത്. ഇതാ ഞാൻ പറയുന്നത് സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കണമെന്ന്. ഇക്കണ്ട ജാതക ദോഷമല്ല ഉള്ളപ്പോ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇന്നലെയല്ലേ രണ്ടുപേരോടും ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഇങ്ങനെയാണോ കാര്യങ്ങൾ നോക്കുന്നത്? ഏത് വഴിക്കാ ഗ്രഹപ്പുഴ വരുന്നെന്ന് അറിഞ്ഞൂടാ. അന്നേരം ആ കുട്ടികളെയും കൊണ്ട് നടക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. പോയി അവിടുന്ന്. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്ക? അല്ലാതെ സന്തോഷത്തിനുള്ള വകയൊന്നും ഇപ്പൊ ഈ തറവാട്ടില് സംഭവിക്കുന്നില്ലല്ലോ. അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി? ആർച്ചയുടെ ജാതകദോഷത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കും ഭയമില്ലെന്നാണോ? മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങിട്ട് ദിവസം അത്രയായിന്നറിയോ? നീ ഇങ്ങനെ കാട് കയറാതെ കാര്യം എന്താന്ന് വെച്ച പറ. അച്ഛനെന്ന് എന്നെ ആർച്ചയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതങ്ങനല്ല, മോളുടെ ദോഷം കൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നെന്ന് കുത്തി കുത്തി പറയുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുറ്റം കൊണ്ടാണോ മോൾക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടായത്? ഭാനു, നീ ഒന്ന് സമാധാനിക്കേ. വിഷമം കൊണ്ട് അച്ഛന്റെ മനസ്സിന്റെ നിയന്ത്രണം വിടുമ്പോഴാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ടല്ല. നളിനി ഒന്നിനെ തന്നെയാ. മോളുടെ ദോഷം കൊണ്ടാ അവളും കുഞ്ഞും ദുരിതം അനുഭവിക്കുന്നേന്നാ അവളുടെയും ചിന്ത. ഒക്കെ ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. എന്നാലും പ്രശ്നം നോക്കാമെന്ന ജ്യോത്സ്യര് പോലും മരിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര നിസ്സാരമായി നമ്മളും കാണരുത്. പല ദുർനിമിത്തങ്ങളും സൂചനയായിട്ടാ എനിക്കത് തോന്നുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ അതിനൊരു പരിഹാരമുള്ളത്? തെക്കേമനയ്ക്ക് പോയി തിരുമേനിയെ കണ്ടിട്ട് നല്ലൊരു ജ്യോത്സ്യരെ വരുത്താമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. ആപത്തുണ്ടായ നമ്മളെ എല്ലാവരെയും ബാധിക്കുമെന്ന് ചിന്തിക്കണം.